ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എട്ട് പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ അതിർത്തി സംഘർഷത്തിൽ പ്രതികരിച്ച കരസേന അതിർത്തിയിലെ സാഹചര്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിക്രമം നടത്തിയ ചൈനീസ് സേനയെ ശക്തമായി നേരിട്ടതായും ലഫ്റ്റനന്റ് ജനറൽ ആർ പി ഖലിത പറഞ്ഞു ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്തായിരുന്നു പ്രതികരണം പാക് മാധ്യമ പ്രവർത്തകന് ഭീകരവാദം സംബന്ധിച്ച ചോദ്യത്തിന് ജയശങ്കർ നൽകിയ മറുപടിയും ശ്രദ്ധേയമായി എത്രകാലം ദക്ഷിണേഷ്യയിൽ ഭീകരവാദം തുടരുമെന്നായിരുന്നു പാകിസ്ഥാൻ മന്ത്രിയോടാണ് ഇക്കാര്യം ഉണ്ടാക്കാൻ കൂടിയാണ് ഇദ്ദേഹം അച്ചാറിന്റെ ബിസിനസ് നടത്തി മാസം അഞ്ചർത്തോളം സമ്പാദിക്കുന്നു നിങ്ങൾക്കും ഈ സമ്പാദ്യം വേണോ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും എത്രകാലം തുടരുമെന്ന് പാക് മന്ത്രിക്കാണ് പറയാനാകുക എന്നുമായിരുന്നു എസ് ജയശങ്കറുടെ മറുപടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമെതിരെ പ്രകോപനപരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ നരേന്ദ്രമോദിയും എസ് ജയശങ്കറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമല്ല ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണെന്ന് ബിലാവലഭൂട്ടോ ന്യൂയോർക്കിൽ പറഞ്ഞു ഒസാമ അബിൻലാദൻ അഭയം കൊടുത്തവരാണ് ഭീകരതയ്ക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് എസ് ജയശങ്കർ യു എൻ പരിഹസിച്ചിരുന്നു ലാദൻ മരിച്ചെന്നും ഗുജറാത്തിലെ കശാപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുമായിരുന്നു ബിലാവലിന്റെ പരാമർശം െതിരെ ഇന്ത്യ മറുപടി നൽകി സ്വന്തം രാജ്യത്ത് വളരുന്ന ഭീകരരോടാണ് മന്ത്രി അദ്ദേഹത്തിന്റെ ഈർഷ്യ കാണിക്കേണ്ടതെന്ന് വിദേശകാര്യ വക്താവ് അരിന്തം ബച്ചി തിരിച്ചടിച്ചു ഭീകര സംഘടനകളും തടസ്സം കൂടാതെ പ്രവർത്തിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ പരാമർശിച്ച രാജ്യമാണ് പാകിസ്ഥാൻ ഒസാബിൻലാദനടക്കമുള്ള ഭീകരരെ രക്തസാക്ഷിയാക്കി വെള്ളപ്പൂശാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശ് വിമോചന യുദ്ധ വിജയത്തിന് ഇന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനും മനോബലത്തിനും മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ ദിനം വിജയ ദിവസായി രാജ്യം ആചരിക്കുകയാണ് ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു കര നാവിക വ്യോമസേനാ മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു യുക്രൈൻ സംഘർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്രെംലിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിറ്റേഴ്സാണ് ടെലിഫോൺ ചർച്ചയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായി യുക്രൈൻ യുദ്ധത്തിൽ ചർച്ചകളിലൂടെ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിച്ചുവെന്നും റിപ്പോർട്ട്